ആശിഷ് ദാസ്. എൻ്റെ സ്വദേശം കൊല്ലമാണ്. ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ എനിക്ക് 291 റാങ്ക് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പത്തനാപുരം ഫയർ സ്റ്റേഷനിൽ ഫയർമാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഭാര്യ, മോള്. ഭാര്യയും മോളും സൗദിയിലാണ്. ഭാര്യയുടെ പേര് സൂര്യ, മോളുടെ പേര് അമയ. ഇത്തവണ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂ കോൾ വരെ വന്നിരുന്നു, ഫൈനൽ ലിസ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തവണ ഉറപ്പായിട്ടും കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അല്ല, ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നമ്മൾ ഓരോ സ്റ്റെപ്പ് കൂടുതൽ അടുക്കുമല്ലേ. ഓരോ തവണ പരാജയപ്പെടുമ്പോൾ നമ്മൾ ഓരോ കാരണം കൊണ്ടാണ് പരാജയപ്പെടുന്നത്. അല്ല, നമ്മളൊരു എമർജൻസി സർവീസാണ്. നമ്മൾ ഏത് സമയം പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നേ ഉള്ളൂ. അതേസമയം എപ്പോഴും നമുക്ക് ആക്സിഡൻറ്റുകളോ അപകടങ്ങളോ ഒന്നും സംഭവിക്കില്ല. അപ്പം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ബാക്കി സമയം നമുക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ 24 മണിക്കൂർ ഡ്യൂട്ടിയും 24 മണിക്കൂർ റെസ്റ്റുമാണ്. ആ 24 റെസ്റ്റുള്ള സമയത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ഫയർഫോഴ്സ് സഹപ്രവർത്തകർ അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം മെയിൻസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും അറിഞ്ഞത്. ഡയറക്ടർ ജനറൽ മുതൽ എല്ലാവരുടെയും കാര്യമായിട്ടുള്ള സപ്പോർട്ട് എല്ലാ സ്റ്റേജിലും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഉണ്ടായിരുന്നു. ഫാമിലി എങ്ങനെ, എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഫാമിലിയാണ് ബാക്ക് ബോൺ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫാമിലി ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു. ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പോലും അവരെന്നെ മാറ്റി നിർത്തിയിട്ടാണ് അവർ തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്തത്. അപ്പോൾ അതെനിക്കൊരു വലിയ ഹെൽപ്പായിരുന്നു. ഒരു ഇമോഷണൽ സപ്പോർട്ടാണെങ്കിലും ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണെങ്കിലും ഈവൻ ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിൽ പോലും ഫാമിലി തന്നെയായിരുന്നു. സിവിൽ സർവീസ് സ്വപ്നം കാണുന്നവരോട് എന്താണ് പറയാനുള്ളത്? സിവിൽ സർവീസ് മറ്റേതൊരു സ്വപ്നവും പോലെ നടക്കാവുന്നൊരു സ്വപ്നം തന്നെയാണ്. സിവിൽ സർവീസിന് കുറച്ച് റിക്വയർമെൻറ്റുകളുണ്ട്, കുറച്ച് ഡിമാൻഡുണ്ട്. അത് മീറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും അത് ക്ലിയർ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കഴിവില്ലെന്നോ അറിവില്ലെന്നോ ഒന്നുമല്ല. നമ്മൾ ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നില്ല. എക്സാമിന് നമുക്ക് എന്തോ പെർഫോം ചെയ്യുന്നതിന് എന്തോ ചെറിയ തടസ്സം ഉണ്ടെന്നേ ഉള്ളൂ. ഏതൊരാൾക്കും പറ്റുന്നതാണ്. ചിലർക്ക് കുറച്ച് കാലം കൂടുതൽ വേണ്ടി വന്നേക്കാം ആ ഒരു റിക്വയർമെൻറ്റുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലർക്ക് വളരെ പെട്ടെന്ന് സാധിച്ചേക്കാം. പക്ഷേ ഇറ്റ്സ് പോസിബിൾ. ചില ആളുകൾക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും പോസിബിളാണ്. നമ്മളത് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്നിടത്താണ് അത് സാധ്യമല്ലാതാകുന്നത്. സ്കൂൾ കോളേജ് പഠനകാലമൊക്കെ എവിടെയൊക്കെയായിരുന്നു? ഞാൻ 10 വരെ മുഖത്തല സെൻറ് ജൂഡ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. +1 +2 സെൻറ് ആൻ്റണീസ് കാഞ്ഞിരോട് കുണ്ട്ര സ്കൂളിലായിരുന്നു. ബാംഗ്ലൂരായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി. അപ്പോൾ ഫയർഫോഴ്സിൽ ജോലിക്ക് കയറിയിട്ട് എത്ര നാളായി? 8 വർഷം. അതിനു മുമ്പ് എന്തായിരുന്നു, എന്തെങ്കിലും ജോലികൾ ഉണ്ടായിരുന്നു? അല്ല, ഞാൻ പാർട്ട് ടൈമായിട്ട് കാറ്ററിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ കുറച്ച് നാൾ ക്വാളിറ്റി അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം HDFC ലൈഫിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ഫോക്സ് വാഗനിൽ സെയിൽസ്മാനായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ജോലികൾ ചെയ്തിരുന്നു. ഫയർഫോഴ്സിൽ നിന്ന് ഡയറക്ടർ ജനറൽ മാം വിളിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീലേഖ മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ മുൻ ഡയറക്ടർ ജനറൽ ഹേമേന്ദ്രൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊല്ലം കളക്ടർ അബ്ദുൽ നാസർ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ പഴയ കൊല്ലം കളക്ടർ ശ്രീനിവാസൻ സാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒട്ടും മിക്ക ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ MLA ഗണേഷ് കുമാർ സാർ വിളിച്ചിരുന്നു. ബാക്കി ആരൊക്കെ വിളിച്ചതെന്ന് എനിക്കറിയില്ല. കുറേ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുൾ ഹാപ്പി ആയിരുന്നല്ലേ? ഭയങ്കര തിരക്കുമായിരുന്നു. എന്തോ ഈ ഒരു സന്തോഷം, സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്.